ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ, ഞാൻ നമ്പർ പറഞ്ഞു തരാം, അതിനുമുമ്പ് ഷിരൂരിലേക്ക് ഒരു വാർത്തയ്ക്കായി പോകുന്നു. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന അടക്കമുള്ളവർക്കായി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചു. ട്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങി. ട്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായ ഡ്രൈവേഴ്സ് പുഴയിലിറങ്ങി പരിശോധന നടത്തും. ട്രഡ്ജിങ്ങിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ നാവികസേനയും സ്ഥലത്തെത്തി. അതേസമയം തെരച്ചിൽ കണ്ടെത്തിയ അസ്ഥി ഫോറൻസിക് പരിശോധനയ്ക്കായി മംഗളൂരിലേക്ക് അയച്ചു കഴിഞ്ഞു. അലക്സ്റാം മുഹമ്മദ് ഗംഗാവലി പുഴയ്ക്കരികിൽ നിന്ന് ചേരുകയാണ് നമുക്കൊപ്പം. അലക്സ്റാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എസ് കെ, ഈ ദൗത്യം പുരോഗമിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഈ മണ്ണു നീക്കം, മണ്ണു മാറ്റം, ആ തിരച്ചിൽ നടക്കുന്നത് പുഴയുടെ ഏറെക്കുറെ നടുഭാഗത്താണെന്ന് പറയാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ നേരത്തെ മാർക്ക് ചെയ്ത് നൽകിയ പോയിന്റുകൾക്കൊക്കെ മീറ്ററുകൾ അപ്പുറത്താണ് ആ ഇടം. അവിടെ നിന്ന് ഇപ്പോൾ അല്പം മുമ്പ് ചില വസ്തുക്കൾ കൂടി ഈ പുഴയ്ക്കടിയിൽ നിന്ന് ഈ ഡ്രഡ്ജിങ്ങിൽ, അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ തകര ഷീറ്റ്, അതായത് വീടിന്റെ മേൽക്കൂരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന തകര ഷീറ്റ് അതിനുള്ളിൽ നിന്ന് അവർ ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു ഇലക്ട്രിക് ടവറിന്റെ ചില ഭാഗങ്ങൾ കൂടി അവർ ഉയർത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ടവർ ആ ഭാഗത്ത് അതങ്ങനെ നെടുകര കിടക്കുന്നു എന്നാണ് അവർ നൽകിയിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഡൈവർ എത്തി അത് പരിശോധിക്കും. ആ ഭാഗത്ത് ഇപ്പോൾ ഈ ഡ്രഡ്ജർ കാണുന്ന ഭാഗത്ത് അതിന് ആ വെള്ളത്തിനടിയിൽ, ആ നിലവിൽ ആ ബോട്ട് വന്ന് നിൽക്കുന്ന ആ വെള്ളത്തിനടിയിലായി ഒരു ടവർ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, എസ് കെ എൻ നാവികസേന അംഗങ്ങൾ ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നതിന് അവർ എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഭാഗത്ത് ഈ ഡൈവർമാരില്ല, ഡൈവിംഗ് സംഘമില്ല. അതായത് അവർ ഈ അടിത്തട്ടിലേക്ക് മുങ്ങിത്താനുള്ള പരിശോധന നാവികസേന തൽക്കാലം നടത്തുന്നില്ല. പക്ഷേ അവർ ഈ സോണാർ പരിശോധന അടക്കം നടത്തുന്നുണ്ട്. നിലവിൽ അവരുടെ ബോട്ടും കാണാം. അവരൊരു താൽക്കാലിക ബോട്ടിൽ, അവരുടെ മൂന്നംഗ സംഘം ആ ബോട്ടിലുണ്ട്. അവർ ഈ സോണാർ പരിശോധനയ്ക്ക്, അതായത് അടിയിൽ ഈ അടിത്തട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും അവർക്കൊപ്പമുണ്ട്. അവർ അത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ പോയിന്റുകൾ, തിരച്ചിലിന് വേണ്ട പോയിന്റുകൾ അവർ മാർക്ക് ചെയ്ത് നൽകുന്ന നടപടി നാവികസേനാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രഡ്ജർ കമ്പനി ഏർപ്പെടുത്തിയ ഡൈവിംഗ് സംഘം, അത് തൊട്ടപ്പുറത്ത്, അതായത് ഏതാണ്ട് CP3 പോയിന്റിന് സമീപത്തായി അവർ ഡൈവ് ചെയ്ത് അവർ പുഴയ്ക്കടിയിൽ പരിശോധന നടത്തുന്നുണ്ട്. അത് ഏതാണ്ട് ലക്ഷ്മണിന്റെ കടയുടെ ആ ഭാഗത്താണ് അവരുടെ പരിശോധന നടക്കുന്നത്. ആ ഭാഗത്ത് നിന്നാണ് ലോറിയുടെ ഒരു എഞ്ചിൻ ഭാഗമൊക്കെ നേരത്തെ കണ്ടെത്തിയത്. ആ ഭാഗത്താണ് അവിടെയും അവർ പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഈ നാലാം ദിവസത്തിലേക്ക് തിരച്ചിലെത്തുമ്പോൾ ഈ പുഴയ്ക്കടിയിൽ നിന്ന് ഈ ഭാഗത്തുണ്ടായിരുന്ന കൂടുതൽ വസ്തുക്കൾ പുറത്തേക്ക് എടുക്കുന്നു, മുകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്. സ്കാൻ അത് പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഊർജിതമായ തിരച്ചിൽ ആ ഭാഗങ്ങളിൽ നടത്താനാണ് തീരുമാനം. അത് മാത്രമല്ല, ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി, ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അദ്ദേഹം ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇവിടേക്ക് എത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ സംവിധാനം ഉപയോഗിച്ച്, സിഗ്നലിംഗ് സംവിധാനമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹവും ഈ തിരച്ചിലിന് വേണ്ട പോയിന്റുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന നടപടി അദ്ദേഹവും സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കാർവാർ എം എൽ എ തന്നെ നേരിട്ട് അദ്ദേഹത്തെ ഇവിടേക്ക് വിളിക്കുകയായിരുന്നു. ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു എന്ന് അദ്ദേഹം നമ്മളോട് തന്നെ പറയുകയും ചെയ്തതാണ്. ഏതാണ്ട് 11 മണിയോടും കൂടെ ഗോവയിൽ അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് എസ് കെ എൻ മനസ്സിലാക്കുന്നത്. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഈ ലക്ഷ്മണിന്റെ ചായക്കട ഇരുന്ന ഭാഗത്ത് ഇന്നലെ നടത്തിയ തിരച്ചിലാണ്, മണ്ണു നീക്കം ചെയ്യലിലാണ് ഒരു അസ്ഥി കിട്ടിയത്. അത് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്നുണ്ട്, ബലമായി സംശയിക്കുന്നുണ്ട്. അത് ഈ ഫോറൻസിക് ഡോക്ടേഴ്സ് അടക്കം അത് പരിശോധിച്ചാൽ, അതിന്റെ പ്രാഥമിക പരിശോധന നടത്തിയാൽ അത് മനുഷ്യന്റേതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷേ അത് ആരുടേതാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായി DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്, അനുബന്ധ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ അത് ഫോറൻസിക് ലാബിലേക്ക് മാറ്റിയിട്ടുണ്ട്, മറ്റ് പരിശോധനകൾക്കായും അത് മാറ്റിയിട്ടുണ്ട്. അത് മനുഷ്യന്റേതാണോ എന്നുള്ള കാര്യം അടുത്ത മണിക്കൂറുകളിൽ തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കും. എസ് കെ എൻ അർജുന അടക്കം മൂന്ന് പേർ, അത് ലോകേഷ്, ജഗന്നാഥ് എന്നിങ്ങനെ മൂന്ന് പേർ ഇപ്പോഴും കാണാൻ പറയത്താണ്. ഈ നാലാം ദിവസം ആകുമ്പോൾ അർജുൻ എവിടെയാണ്, അർജുന്റെ ട്രക്ക് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സൂചനയും നമുക്ക് ഈ നിമിഷം വരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനുള്ളിൽ എവിടെയോ ഉണ്ട് എന്ന് മനാഫടക്കം അർജുന്റെ കുടുംബമടക്കം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടതുപോലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ മാൽപ്പ ഇവിടെ നിന്ന് മടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. പക്ഷെ ആ ആശയക്കുഴപ്പമൊക്കെ പരിഹരിക്കുന്ന തരത്തിലാണ് ജില്ലാ ഭരണകൂടം നിലവിൽ ഈ തിരച്ചിൽ, ഇപ്പോൾ അതായത് ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്, അതിനുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. കാരണം അങ്ങനെ ഒരു പഴി, അങ്ങനെ ഒരു പരാതി ഇനി ജില്ലാ ഭരണകൂടവും സർക്കാരും കേൾക്കാൻ ഇടവരുത്തരുത് എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവർമാർക്ക് കുറവില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. മറ്റു സംവിധാനങ്ങൾക്ക് കുറവില്ല എന്ന് പറയുന്നുണ്ട്. നാവികസേന എത്തിച്ചിട്ടുണ്ട്, അത് ഇന്ദ്രപാലിനെ എത്തിക്കുന്നു. അത്തരത്തിൽ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അടിയന്തരമായി, ഏറ്റവും പെട്ടെന്ന് ഈ തിരച്ചിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 7 ദിവസം കൂടി ഈ ഡ്രഡ്ജറിനോട് തുടരാൻ, അതായത് ആകെ 10 ദിവസം, ഇന്ന് 4ാം ദിവസമാണ്, ഇനി ഒരു 7 ദിവസം, ഇന്നടക്കം 7 ദിവസം കൂടി ഡ്രഡ്ജറിന് തുടരാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനു